بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. أيها الطلاب، كيف أنتم يا أحبائي؟ مرحبا لجميعكم إلى الصف اللغة العربية. يا طلابي، أسأل سؤالا، هل تحبون الرحلة في حياتكم؟ رحلة معنى سفر ياترا. هل تحبون الرحلة؟ هل تحبون السفر യാത്ര നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? നാം കുല്ലുന നുഹിബ്ബു അർ-റിഹ്ല ഫീ ഹയാതിന. ലിമ നുഹിബ്ബു അർ-റിഹ്ല? ലിഅന്ന അർ-റിഹ്ല റാഹത്തുൻ ലന, റാഹത്തുൻ ലിഖുലൂബിന, റാഹത്തുൻ ലിനുഫൂസിന. വലിദാ കുല്ലുന നുഹിബ്ബു അസ്-സഫറ أو نحب الرحلة في حياتنا. നമ്മൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ യാത്രകൾ പോകുന്ന ആളുകളാണല്ലോ. വീട്ടുകാരോടൊപ്പം, കൂട്ടുകാരോടൊപ്പം, മദ്രസയിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ ടൂർ പോകും, സ്കൂളിൽ നിന്നൊരു നമ്മൾ ടൂർ പോകാറുണ്ട്. ഹക്കദ നഹ്നു നുസാഫിറു ഇല അമാകിനി മുഖ്തലിഫ ونحن نسافر الى اماكن سياحيه. هل زرتم مكانا سياحيا او هل سافرتم الى الاماكن السياحيه في حياتكم؟ നിങ്ങളുടെ ജീവിതത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ യാത്ര പോയിട്ടില്ലേ? തീർച്ചയായും ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങൾ പറയാനുണ്ടാകും അല്ലേ. ഫീ അയ്യാമിൽ ഉത്ല, വെക്കേഷൻ സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ, നഹ്നു നുസാഫിറു മഅ അസ്തിഖായിന വ നഹ്നു നുസാഫിറു മഅ അഅലാഇ ഉസ്റതിന വ അസാതിദതിന ഹകദ നഹ്നു നുസാഫിറു ഔ നർതഹിലു ഇലൽ അമാകിനിൽ മുഖ്തലിഫ അല്ലതി നുഹിബ്ബു സിയാറതഹ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ യാത്ര പോകാറുണ്ട്. വലാക്കിൻ സുആൽ, ഹൽ അന്തും കതബ്തും മുദക്കിറതൻ അൻ റിഹ്ലതികും. മുദക്കിറ യാത്രയ്ക്ക് കഴിഞ്ഞ് ആസ്വദിച്ച് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയാൽ യാത്രയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കുറിപ്പ് തയ്യാറാക്കുക, അത് നമുക്ക് ചെയ്തുകൂടെ? ഹൽ ഹാവൽത്തും, യാത്രയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ്, ഒരു ഡയറി കുറിപ്പ്. ജീവിതത്തിൽ അങ്ങനെ ഡയറി എഴുതി ശീലമുള്ള കുട്ടികളുണ്ടാകും. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഇങ്ങനെ എഴുതി രാത്രി ഇറന്നുറങ്ങുന്നതിന് മുമ്പൊക്കെ എഴുതി സൂക്ഷിക്കുന്ന ആളുകൾ, അതെന്തിനാണ്? അതിലൊരുപാട് ഗുണങ്ങളുണ്ട്. എന്താണ്? നമുക്ക് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച്, പഴയ കാര്യങ്ങളെക്കുറിച്ച് മറിച്ചു നോക്കാൻ പറ്റും. ഏതൊക്കെ സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്, കേട്ടത് എന്നൊക്കെ പിന്നീട് നമുക്ക് വായിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ ഈ യാത്രാ വിവരണ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ? എന്താ അതിലുള്ളത്? ഒരുപാട് സഞ്ചാരികളുടെ അവർ സഞ്ചരിച്ച സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ അല്ലേ, സഞ്ചാര സാഹിത്യങ്ങൾ. അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമുക്കും അവരുടെ കൂടെ ഒരു യാത്ര പോയ അല്ലേ, നമ്മളും ആ സ്ഥലത്തേക്ക് യാത്ര പോയ ഒരു അനുഭൂതി, ഒരു അനുഭവം നമുക്കുണ്ടാകും. അപ്പോൾ ആ സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ ആ എഴുത്തുകാർ അത് എഴുതി വെച്ചത് കൊണ്ടാണല്ലോ നമുക്കത് വായിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ യാത്രയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുന്നൊരു ശീലം നമുക്കുണ്ടാവുന്നത് നല്ലതാണ്. അയ്യത്തുല്ല ഫി ഹാദ ദർസ് അല്യോം നഹ്നു നദ്രുസു കൈഫ നക്തുബു മുദക്കിറ അൻ റിഹ്ലതിന.
കൈഫ് നക്തുബ് മുദക്കിറത്തൻ നമ്മുടെ യാത്രയെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ ഒരു കുറിപ്പ് നമ്മൾ എങ്ങനെ അറബിയിൽ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരി ഇസ്മുഹ ഹിബ ഉഖ്തുന ഹിബ വഹിയ സഫറത് ഇലാ ഊട്ടി സഫറത് ഊട്ടി ഹൽ സമയത്തും മക്കാൻ ഊട്ടി ഫി അയ്യ വിലായ ഫി വിലായത്തി തമിഴ്നാട് തമിഴ്നാടു ഉഖ്തുന ഹിബ വഹിയ സഫറത് ഇലാ ഊട്ടി ലിസിയാറത്തി ഊട്ടി ഹുനാക അഖ്രിബാഉഹ അവളുടെ സഹോദരി ഹിബയുടെ ബന്ധുക്കൾ അവിടെയുണ്ട്. അപ്പോൾ അവിടെ ഊട്ടിയിലേക്ക് അവൾ യാത്ര പോയതാണ്. ആ യാത്രയെക്കുറിച്ച് ഹിബ എഴുതിയ ഒരു ഡയറി കുറിപ്പാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം, നമുക്ക് ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. ദർസു സാലിസ് മുദക്കിറത്തി മുദക്കിറത്തി യോമുൽ ജുമാ സബ ആശർ മായു അൽഫൈനി വത്തിസ് ആശർ. ഒരു ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്ത് വേണം? ആ അതിൻ്റെ ഡേറ്റും വർഷമൊക്കെ നമ്മൾ രേഖപ്പെടുത്തും അല്ലേ. അപ്പോൾ ഹിബ തയ്യാറാക്കിയ ഒരു ഡയറി കുറിപ്പാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത്. മുദക്കിറത്തി എൻ്റെ കുറിപ്പ്, എൻ്റെ ഡയറി കുറിപ്പ്. യോമുൽ ജുമാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫി യോമിൽ അർബിഅ അവ്വലി മായു ഖറജ്തു ഇലാ ഊത്തി ബിൽ ബാസ്വി മാ അഖി അൽ കബീർ വഹുനാക യസ്കുനു അമ്മി. അപ്പോൾ ഹിബ എഴുതിയ ഡയറി കുറിപ്പിലെ ആദ്യത്തെ വാചകം നമ്മൾ വായിച്ചു. എന്താണ് അതിൻ്റെ ആശയം? ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫി യോമിൽ അർബിഅ. യോമിൽ അർബിഅ എന്ന് പറഞ്ഞാൽ ബുധൻ. യോമിൽ അർബിഅ ബുധനാഴ്ച ദിവസം. അവ്വലി മായു, അവ്വലി മായു, മായു ഷഹർ മായു, ആ മെയ് മാസം, മായു മെയ്. അപ്പം അവ്വലി മായു മെയ് ആദ്യത്തിൽ ഖറജ്തു ഇലാ ഊത്തി ഖറജ ഖറജ്തു അർത്ഥമറിയാം, ഞാൻ പുറപ്പെട്ടു. അപ്പോൾ ഹിബ എഴുതിയതാണ് ഖറജ്തു ഇലാ ഊത്തി, ഞാൻ ഊട്ടിയിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ പുറപ്പെട്ടത്? ബിൽ ബാസി, ബസ് മാർഗമാണോ ട്രെയിൻ മാർഗമാണോ? ആ ബിൽ ബാസി അല്ലേ. എങ്ങനെ പുറപ്പെട്ടത്? അവ്വലി മായു ഖറജ്തു ഇലാ ഊത്തി ബിൽ ബാസി, ബസ് മാർഗം, ബസ്സിൽ ഞാൻ ഊട്ടിയിലേക്ക് പുറപ്പെട്ടു. ആരുടെ കൂടെ? മഅ അഖി അൽ കബീർ. അഹുൻ അറിയാമല്ലോ, അഹുൻ ഉഖ്തുൻ അഹുൻ സഹോദരൻ. അഖി അൽ കബീർ, അഖി അൽ കബീർ എന്താ ആ മൂത്ത സഹോദരൻ. അഖി അസ് സഗീർ അൽ ആ ചെറിയ ഇളയ സഹോദരൻ. അപ്പം മ അഖി അൽ കബീർ എൻ്റെ മൂത്ത സഹോദരൻ്റെ വലിയ ബ്രദറുടെ കൂടെ ഊട്ടിയിലേക്ക് ബസ്സിൽ ഞാൻ യാത്ര പുറപ്പെട്ടു. വഹുനാക യസ്കുനു അമ്മി സകന യസ്കുനു എന്താ അർത്ഥം? യസ്കുനു ആ അവിടെ താമസിക്കുന്നു. സകന യസ്കുനു മസ്കൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ താമസ സ്ഥലം, വീട് എന്നർത്ഥം. അപ്പോൾ ഹുനാക യസ്കുനു അവിടെ താമസിക്കുന്നുണ്ട്. ആര്? അമ്മി അമ്മുൻ എന്ന് പറഞ്ഞാൽ പിതൃ സഹോദരൻ, പിതൃ സഹോദരന് ആണ് അമ്മ എന്ന് പറയുക. എളാപ്പ ഒരു മൂത്താപ്പ അല്ലേ. അപ്പോൾ എൻ്റെ എളാപ്പയുടെ അല്ലെങ്കിൽ മൂത്താപ്പയുടെ പിതൃ സഹോദരൻ്റെ വീട്ടിൽ അവരോട് താമസിക്കുന്നുണ്ട്. അവിടേക്കാണ്, ഊട്ടിയിലേക്കാണ് ഞാൻ യാത്ര പുറപ്പെട്ടത്. ഇനി അടുത്ത വാചകം എന്താണ്? ആ ഡയറി കുറിപ്പിൽ അടുത്ത വാചകം എന്താണ്? ഊത്തി ബൽദത്തുൻ മുർത്തഫിഅത്തുൻ തഖഉ ഫൗഖൽ ജിബാൽ. ഊത്തി ബൽദത്തുൻ ബിലാദ് ബൽദത്ത് അറിയല്ലോ. മുർത്തഫിഅ റഫ ഇർത്തഫ മുർത്തഫിഅ. അപ്പോൾ എന്താ അർത്ഥം പറയാ? ബൽദത്തുൻ മുർത്തഫിഅ ഉയർന്ന പ്രദേശം, ഉയർന്ന ഒരു സ്ഥലമാണ്, നാടാണ് ഇത് ഊട്ടി. അപ്പോൾ ഊത്തി ബൽദത്തുൻ മുർത്തഫിഅത്തുൻ, ബൽദത്തുൻ മുർത്തഫിഅത്തുൻ അതെവിടെയാണ്? തഖഉ സ്ഥിതി ചെയ്യുക, ഫൗഖൽ ജിബാലി, ഫൗഖൽ ജിബാൽ ജബൽ ജിബാൽ മാന
ജബൽ ജിബാൽ കുന്ന് പർവ്വതം. അപ്പോൾ വലിയൊരു കുന്നിൻ മുകളിലാണ് ആണ് ഈ സ്ഥലം, ഈ ഊട്ടി എന്ന പ്രദേശം. അവിടെ കുന്നിൻ പ്രദേശമാണ്, അവിടെയാണ് നിലകൊള്ളുന്നത് അല്ലേ. ഊത്തി ബൽദത്തുൻ മുർത്തഫിയ തഖഉ ഫൗഖൽ ജിബാൽ. അപ്പോൾ അർത്ഥം പൂർണ്ണമായും മനസ്സിലാക്കിയല്ലോ. ഊട്ടി ഒരു ഉയർന്ന സ്ഥലമാണ്, ഒരു കുന്നിൻ പ്രദേശമാണ്, ഒരു കുന്നിൻ മുകളിലാണ് ആ ഏരിയ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത വാചകം എന്താണ്? ബോർഡിലേക്ക് നോക്കൂ. ഷാഹദ്ന ഫീഹ ഹദായിഖ ജമീല. ഷാഹദ ഷാഹദ യുഷാഹിദു, നമ്മളൊരുപാട് കേട്ട പരിചയിച്ച ഒരു പദമാണ്. എന്താ അർത്ഥം? ആ നമ്മുടെ കണ്ടു, റആ അർത്ഥത്തിലാണ് അല്ലേ, നമ്മൾ അത് വീക്ഷിച്ചു, വാച്ച് ചെയ്തു. ഷാഹദ്ന ഹുനാക ഹദായിഖ ജമീല ഹദീഖത്തുൻ. ഹദീഖത്ത് ജംഉഹു ഹദായ് ഗാർഡൻ. വളരെ മനോഹരമായ ബ്യൂട്ടിഫുള്ളായ തോട്ടങ്ങളാണ് ഞങ്ങളവിടെ കണ്ടിട്ടുള്ളത് അല്ലേ. ഊട്ടിയുടെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ടോ? ഇല്ല. നമ്മളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന അല്ലേ, പോയാൽ വീണ്ടും വീണ്ടും പോകാൻ കൊതിക്കുന്ന ഒരിടമാണല്ലോ ഊട്ടി. അപ്പോൾ ഹിബ അവളുടെ ഡയറി കുറിപ്പിൽ അവളുടെ അനുഭവങ്ങൾ എഴുതുകയാണ്. ഷഹദന ഞങ്ങളവിടെ കാണുകയുണ്ടായി, ഹുനാക്ക അവിടെ കാണുകയുണ്ടായി, ഹദായിക്ക ജമീല വളരെ മനോഹരമായ ഗാർഡനുകൾ ഞങ്ങളവിടെ കാണുകയുണ്ടായി. ദെൻ അടുത്ത ജുമല എന്താണ്? ഫീഹ ഫീഹ അഗ്റാസുൻ വ അസ്ഹാറുൻ വ അഷ്ജാറുൻ കസീറ തുഅജിബുൻ നാസ്. അവിടെ എന്തൊക്കെ കണ്ടത്? അഗ്റാസ്, ഗർസ്, അഗ്റാസ് അറിയാമല്ലോ, വ്യത്യസ്ത ചെടികൾ. ചെടികൾ അസ്ഹാർ, സഹർ അസ്ഹാർ ഫ്ലവേഴ്സ്, പുഷ്പങ്ങൾ. പിന്നെന്താ കണ്ടത്? ഫീഹ അഗ്റാസുൻ വ അസ്ഹാറുൻ വ അഷ്ജാർ, ഷജർ അഷ്ജാർ അല്ലേ. ഷജർ അഷ്ജാർ അറിയാം, മരങ്ങൾ, മരങ്ങൾ. ഷജർ അഷ്ജാർ. അപ്പോൾ ഗർസ് അഗ്റാസ്, സഹർ അസ്ഹാർ, പിന്നെ ഷജർ, അതിൻ്റെ ബഹുജനമാണ് അഷ്ജാർ. അപ്പോൾ മരങ്ങളും ചെടികളും പൂക്കളുമൊക്കെ അവിടെ ഞങ്ങൾ കാണുകയുണ്ടായി. തുഅജിബു നാസ്, തുഅജിബു നാസ് അജബ്. അജബ് എന്താണ്? അത്ഭുതം, അജബ്. തുഅജിബു അജബ, അജബ എന്ന പദമാണ് അത്ഭുതപ്പെടുത്തി. അജബ ഒരാളെ അത്ഭുതപ്പെടുത്തുക. അപ്പോൾ തുഅജിബു അന്നാസ ജനങ്ങളെ വളരെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് അല്ലേ, വളരെ അത്ഭുതപ്പെടുത്തുന്ന തരം കാഴ്ചകളാണ്. മരങ്ങളും ചെടികളും പൂക്കളുമൊക്കെയുള്ള അങ്ങനെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞത് എന്നാണ് ആ ഡയറി കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത വാചകം എന്താണ്? വഷാഹദ്ന വഷാഹദ്ന ഹുനാക ബുഹൈറ വാസിഅ ഫീഹ സവാരിഖുൻ സഗീറ. ഷാഹദ്ന ഷാഹദ യുഷാഹിദു റഅ റഊന, ഞങ്ങൾ കണ്ടു. എന്താ കണ്ടത്? ബുഹൈറ, ബഹർ എന്ന പദം നമുക്കറിയാം. ബഹർ എന്താണ്? കടൽ, സമുദ്രം. എന്നാൽ ബുഹൈറ എന്നാൽ ചെറിയ ഒരു കൊച്ചു സമുദ്രം എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ കായൽ അല്ലെങ്കിൽ തടാകം എന്ന അർത്ഥത്തിലാണ് അറബിയിൽ ബുഹൈറ എന്ന പദം പ്രയോഗിക്കാറുള്ളത് അല്ലേ. തിഫ്ലി എന്ന് പറഞ്ഞാൽ അറബിയിൽ കുട്ടി എന്നാണ്. എന്നാൽ അതൊന്ന് ഒന്ന് രൂപം മാറ്റി തുഫൈൽ, കൊച്ചുകുട്ടി എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ ബഹർ ബുഹൈർ എന്നപോലെ, അപ്പോൾ ഒരു ചെറിയ ഒരു തടാകം അല്ലെങ്കിൽ ഒരു കായൽ എന്നർത്ഥത്തിലാണ്. അപ്പോൾ എന്താണ്? ഷഹദ്ന ഹുനാക ബുഹൈറ വാസിയ അല്ലേ. ബുഹൈറ വാസിയ ഒരു വിശാലമായ ഒരു തടാകം അല്ലേ. ഊട്ടിയിലെ ലേക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ, ബുഹൈറ വാസിയ ഫീഹ സവാരിഖുൻ സഗീറ. ആ തടാകത്തിലൂടെ എന്ത് ഓടുന്നുണ്ട്? സൗറഖ്, സവാരിഖ്, ബോട്ടുകൾ. സൗറഖിൻ്റെ ജമ്മാണ് സവാരിഖ്. സവാരിഖ്, സവാരിഖ് സഗീറ, ചെറിയ ബോട്ടുകൾ.
അപ്പോൾ ആ തടാകത്തിലൂടെ ചെറിയ ബോട്ടുകളിൽ ഓരോരുത്തരും സവാരി നടത്തുന്നുണ്ട്. വദാത മസാഇൻ റക്കിബിന ഫീ സൗറഖിൻ, വദാത മസാഇൻ അങ്ങനെ ഒരു വൈകുന്നേരം, റക്കിബിന റക്കിബ കയറുക, വാഹനത്തിൽ കയറുക അല്ലേ, റക്കിബിന ഞങ്ങൾ 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 കയറി. അപ്പോൾ വദാത യൗമിൻ വദാത മസാഇൻ റക്കിബിന ഫീ സൗറഖിൻ, ഞങ്ങളും ഒരു ബോട്ടിൽ കയറി. സുമ്മ തജവ്വൽന ഫിൽ മാഇ നിസ്ഫ സാഅ, അങ്ങനെ ബോട്ടിലൂടെ ഞങ്ങൾ എന്ത് ചെയ്തു, ആ തടാകം ഒന്നിങ്ങനെ തജവ്വല, തജവ്വല ഒന്നിങ്ങനെ റൗണ്ട് അടിച്ചു അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങി. എത്ര സമയം? നിസ്ഫ സാഅ, നിസ്ഫ സാഅ ഹാഫ് ആൻ അവർ, അരമണിക്കൂർ അല്ലേ, അരമണിക്കൂർ പകുതി അല്ലേ, അരമണിക്കൂർ സമയം ഞങ്ങൾ എന്ത് ചെയ്തു, ആ തടാകം ഒന്ന് റൗണ്ട് അടിച്ചു അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങി. ജവുഹ ബാരിദുൻ ഫിൽ ലൈലി വൻ നഹാർ, അടുത്ത സെൻറ്റൻസ് എന്താണ്? ജവുഹ ബാരിദുൻ ഫിൽ ലൈലി വൻ നഹാർ, ആ ഊട്ടിയിലെ അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് ക്ലൈമറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ബാരിദുൻ, ബാരിദ് എന്നാൽ തണുപ്പുള്ളത് അല്ലേ, തണുപ്പുള്ളത്. ബാരിദ് ഫിൽ ലൈലി വൻ നഹാർ, ഡേ നൈറ്റ്, രാവും പകലും അടുത്ത ക്ലൈമറ്റ് എന്താണ്, വളരെ തണുപ്പുള്ളതാണ്. റജഅന മിൻഹ, റജഅന മിൻഹ, റജഅന മിൻ ഊത്തി, ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് മടങ്ങി. ബഅദ ഉസ്ബുഐൻ, ബഅദ ഉസ്ബു, ഉസ്ബു ആഴ്ച, വീക്ക്, ബഅദ ഉസ്ബുഐൻ രണ്ടാഴ്ചകൾക്ക് ശേഷം, റജഅന മിൻ ഊത്തി, ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് മടങ്ങി. അഷ്റ മിൻ മായു, മെയ് 10ാം തീയതിയാണ് ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് മടങ്ങിയത്. അപ്പോൾ കുട്ടികളെ, നമ്മളിവിടെ വായിച്ചത് എന്താണ്? ഹാദി മുദക്കിറ, ഹാദി മുദക്കിറ, മൻ കതബ ഹാദിൽ മുദക്കിറ, കതബത് ഹാദിഹിൽ മുദക്കിറ ഉഖ്തു ഹിബ വഹിയ സാഫറത് ഇലാ ഊത്തി മഅ അഖീഹൽ കബീർ ഹുനാക അമ്മുഹു യസ്കുനു ഫീ ഊത്തി, ഹുനാക അമ്മുഹ യസ്കുനു ഫീ ഊത്തി. അപ്പോൾ ഊട്ടിയിലേക്കുള്ള ഹിബയുടെ സിയാറത്തിനെ സംബന്ധിച്ച്, യാത്രയെ സംബന്ധിച്ച് അവരെഴുതിയ ഒരു ഡയറി കുറിപ്പിൻ്റെ ഒരു മാതൃകയാണ്, ആ ഒരു ഡയറി കുറിപ്പാണ് നമ്മളിവിടെ വായിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ പോയ യാത്രയെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട്, മുദക്കിറ ബസീത, നഹ്നു നുഹാവിലു അൻ നക്തുബ ഔ അൻ നുഇദ്ദ മുദക്കിറ ബസീത അൻ രിഹ്ലത്തിന ഔ സഫരിന, നമ്മുടെ യാത്രയെക്കുറിച്ച് ഒക്കെ നമുക്ക് ഇതേപോലെയുള്ള കുറിപ്പ്, ഡയറി കുറിപ്പ് തയ്യാറാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ശ്രമിക്കുക, വീണ്ടും വീണ്ടും വായിക്കുക, പുതിയ പദങ്ങൾ പഠിക്കുക, അങ്ങനെ അറബി ഭാഷാ പഠന രംഗത്ത് വളരെ ലൈവായി, വളരെ ഇൻട്രസ്റ്റിങ്ങോടുകൂടി നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ പരിപൂർണമാവുകയാണ്. ഇൻഷാ അള്ളാ വീണ്ടും കാണാം. ഇലൽ ലിഖാ, മഅ സലാം.